ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ഉള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ചും കുട്ടികളുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര യൂസ്ഫുൾ ഉള്ള ഒരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ മൂന്നാർ പോയപ്പോൾ എല്ലാവരും ചോദിച്ചു, എങ്ങനെ എൻ്റെ മോളെ ഹാൻഡിൽ ചെയ്തു, ട്രാവലിംഗ് എങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി, മീൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ട്രാവലിംഗ്, മോള് കരഞ്ഞോ, എങ്ങനെ മാനേജ് ചെയ്തു എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു ഒറ്റ ഉത്തരേ ഉള്ളൂ, ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അതിനെ കാർ ബെഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാവൽ ബെഡ് എന്ന് പറയാം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ്. സെർച്ച് ചെയ്യുമ്പോൾ ട്രാവൽ ബെഡ് എന്ന് വേണം സെർച്ച് ചെയ്യാൻ വേണ്ടി. എല്ലാവരുടെയും ചിന്ത പോലെ നമുക്കും ഒരു ചിന്ത വന്നു, നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ മോളെ മാനേജ് ചെയ്യും, എങ്ങനെ ഇത്രയും ദൂരമൊക്കെ കൊണ്ടുപോകും എന്നൊക്കെയുള്ളത് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കവെയാണ് നമ്മുടെ യൂട്യൂബറായ സുജിത് ഭക്തൻ ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടത്. ഈ ട്രാവൽ ബെഡിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഞാനും ഹസ്ബൻഡും. ഹസ്ബൻഡ് ഭയങ്കര ഫാനാണ് സുജിത് ഭക്തൻ ചേട്ടൻ്റെ, എല്ലാ വീഡിയോസും കാണാറുണ്ട്, ട്രാവൽ വ്ലോഗ് എല്ലാം കാണാറുണ്ട്. അപ്പം സുജിത് ഭക്തൻ ചേട്ടൻ്റെ വീഡിയോ കണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളിത് വാങ്ങിച്ചത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചു, കൊണ്ടുവന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, കൊണ്ട് കടത്തു. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കടത്തിയപ്പോൾ, കാരണം കുഞ്ഞല്ലേ, ആദ്യം കാണിക്കുമ്പോൾ അവർക്കൊരു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു പേടിയും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചു, അയ്യോ ഫ്ലോപ്പാണ് എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ഇതിലിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്രയും ഒരു ലോങ് ട്രിപ്പ് മൂന്നാറ് പോയത്. ഏട്ടൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ബെഡ്ഷീറ്റ് എടുക്കണം. മോള് യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ് ഉണ്ട്, ബെഡ്ഷീറ്റും പില്ലോയും ഉണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്, അത് ചെന്ന് കൊണ്ട് അങ്ങ് കിടക്കും എപ്പോഴും. അപ്പോൾ അത് രണ്ടും എടുത്തു. ഇതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ട്രാവൽ ബാഗിൻ്റെ കൂടെ തന്നെ പില്ലോസ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അതും അറേഞ്ച് ചെയ്ത് രണ്ട് സൈഡിലും വയ്ക്കാം എന്നുള്ള രീതിയിൽ അതങ്ങ് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി വെച്ചു. എന്നിട്ട് അവളുടെ ചോയ്സ് ഉണ്ട്, മോളുടെ ചോയ്സ് എല്ലാം പറക്കിയിട്ടു. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി അതിൽ കിടത്തിയപ്പോൾ ഒരു പിണക്കമോ ഒരു പ്രശ്നമോ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. കുറച്ചേരൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വാ ഇനി വാ ഫ്രണ്ട് ഇരിക്കുക, അമ്മേൻ്റെ അടുത്തിരിക്കാന്ന് പറഞ്ഞു. ഇല്ല വരൂല എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കും, അവിടെ ഇരുന്ന് കളിക്കും. അവിടെ തന്നെ കുറച്ചു നേരം ഇങ്ങനെ നമുക്കൊരു ടെൻഷനല്ല, നമ്മൾ എപ്പോഴെപ്പോഴും ബാക്കിലോട്ട് നോക്കും. ഞാൻ ഏട്ടൻ ട്രാവൽ ചെയ്യണതുകൊണ്ട് പറ്റത്തില്ല, അപ്പം ഞാനിങ്ങനെ മീൻസ് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് പറ്റത്തില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ ഒരാളക്കും ഇല്ല, സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഞാൻ അത് മൂടിക്കൊടുത്തു. പിന്നെ ഫുൾ ട്രാവലിംഗ് പകുതി കൂടുതലും ബാക്കിൽ തന്നെ ആയിരുന്നു. ആള് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര കംഫർട്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം, ഭയങ്കര കംഫർട്ടായിരുന്നു. രണ്ട് സൈഡിലും പില്ലോ ഒക്കെ വെച്ച്, ഇത് എയർ ബാഗാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നോസിലുണ്ട്, നമുക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് പറഞ്ഞിട്ട് ഞാൻ അതിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളത് സെറ്റ് ചെയ്ത് ഈ വളവൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊരു വളവ് വരും. പിന്നെ കട്ടലൊക്കെ വീഴുമ്പോഴത്തേക്കും വലിയ ഇഷ്യൂസൊന്നുമില്ല, അനങ്ങത്തൊന്നുമില്ല. അപ്പം അതൊക്കെ ഒരു ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. അവിടെ തന്നെ ഇരുന്നു കളിച്ചു. അപ്പം കുട്ടികളുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റാണിത്, ഭയങ്കര യൂസ്ഫുള്ളാണ്. രണ്ട് കുട്ടികളുള്ളവർക്കായാലും ഒരു കുട്ടികളുള്ളവർക്കായാലും എത്ര കുട്ടികളായാലും ഭയങ്കര ബാക്കിൽ അവർ എൻജോയ് ചെയ്തിരുന്നോളും. പിന്നെ വലിയവർ, ഇതിപ്പോൾ ഈ ഒരു ബെഡ് അഡൽറ്റും കിഡ്സിനും ഉണ്ട്. പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് ഷോർട്ടായിട്ട് പറയാം. ഇതൊരു ട്രാവൽ ബെഡാണ്, നമുക്ക് കാറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവൽ ബെഡാണ്. നമ്മുടെ ഫ്രണ്ട് സീറ്റ് അല്ല, ബാക്ക് സീറ്റിൽ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് കിട്ടുമ്പോൾ ഒരു തുണി പോലെ ഇരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് എയർ പമ്പുണ്ട്, നമ്മൾ പമ്പ് ചെയ്യണം, എയർ നിറയ്ക്കണം അതിനകത്ത്. അതിനകത്ത് തന്നെ നോസിൽസ് ഉണ്ട്, മൂന്ന് ടൈപ്പ് നോസിൽസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ പില്ലോസും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് പില്ലോസ്
എയർ നിറയ്ക്കാൻ വേറെ നോസിലും നമ്മുടെ ബെഡ് എയർ നിറയ്ക്കാൻ വേറെ നോസിലുമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് നമ്മുടെ ബെഡിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കാറിൽ തന്നെ ഇത് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇതിനെ വീർപ്പിക്കാൻ പറ്റും. നമുക്ക് എവിടെ വേണോ കൊണ്ടുപോകാം. ഭയങ്കര സോഫ്റ്റാണ് ഇത്, എയർ നിറച്ച് കഴിയുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കിതിൻ്റെ പുറത്ത് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് പില്ലോസൊക്കെ വയ്ക്കാം. ഈ പില്ലോ ഭയങ്കര യൂസായിട്ട് തോന്നില്ല, കാരണം കുഞ്ഞു പില്ലോസാണ്. നമുക്ക് അതിനേക്കാളും നമ്മൾ പില്ലോസ് തന്നെ യൂസ് ചെയ്യാനാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ബെഡ് ഒരു രക്ഷയില്ല, അടിപൊളി ഒരു പ്രോഡക്റ്റ് തന്നെയാണ്, ഭയങ്കര കംഫർട്ടാണ്. ഇത് അഡൽറ്റിനും ഉണ്ട് കിഡ്സിനും ഉണ്ട്. അഡൽറ്റ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം നമുക്ക് എന്തെങ്കിലും യൂസ് വന്നാലും ഇപ്പം കുഞ്ഞുങ്ങളുള്ളവർക്ക് ബാക്ക് ചെയ്യും, നമുക്കും ഇപ്പം ഒരാൾക്കേ കിടക്കാൻ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു രണ്ട് കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് കിടക്കാം. ഇപ്പം അമ്മയും കുഞ്ഞുമാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടെ കിടക്കാം. എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കട്ടറിലൊക്കെ വീഴുമ്പോഴത്തേക്ക് അറിയത്ത് പോലുമില്ല. പിന്നെ നമ്മൾ ഈ വളഞ്ഞം തിരിഞ്ഞൊക്കെ പോകുമ്പോൾ ചെറിയ ഒരു ഇത് വരും എന്നല്ലാണ്ട് കട്ടിലൊന്ന് വീഴുമ്പോൾ ഒന്നും അറിയത്. പിന്നെ ഫ്രണ്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു യു ഷേപ്പിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുട്ടികൾ വന്ന് നമ്മുടെ ഇടയിൽ നിന്നാലും ഫ്രണ്ടിലോട്ട് വരത്തില്ല. പിന്നെ നമ്മളെപ്പോഴും സപ്പോർട്ട് കാണും, എന്നാലും അവർ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വരത്തില്ല. അങ്ങനെയാണ് അത് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മളിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് 1900 ആണ്. പക്ഷെ വേർത്ത് ആണ്, സീരിയസ്ലി എടുത്ത് പറയാൻ ഭയങ്കര വേർത്ത് ആണ്. നിങ്ങളും കുട്ടികളായിട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര വേർത്ത് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ അഡൽറ്റിനുള്ളത് തന്നെ വാങ്ങിക്കുക, അപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും, കുറച്ചും കൂടെ ബലങ്ങൾ. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാരണം അതിൽ ഒത്തിരി അവൈലബിൾ ആണ്. നമ്മൾ വാങ്ങിച്ചതല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ, കാരണം പല ടൈപ്പ് അതിൽ അവൈലബിൾ ആണ്. നമ്മൾ വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഉറപ്പായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. അത് കയറി വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ നോക്കി നോക്കുക നിങ്ങൾക്ക് ഏതാണെന്നുള്ളത്. കാരണം എനിക്ക് ബാക്കിയുള്ളതിൻ്റെ റിവ്യൂ എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ച ആ ഒരു ഇതിൻ്റെ ലിങ്ക് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. കുട്ടികളുള്ളവർ, ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികളുള്ളവർ മസ്റ്റായിട്ടൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഭയങ്കര കംഫർട്ടാണ് ഈ ട്രാവൽ ചെയ്യുമ്പോൾ, അവർക്കും ഭയങ്കര കംഫർട്ട്. നമ്മൾ എപ്പോഴും എടുത്ത് വെച്ച് അവരെ പുതുക്കി അവരുടെ ബോഡിയൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പം അവർക്ക് ഭയങ്കര ഇത് കംഫർട്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അവർക്കും നമുക്കും. പിന്നെന്താണെന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാക്കിൽ ബെഡ് സെറ്റ് ചെയ്താൽ വലിയവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് നമുക്ക് ഇച്ചിരി കാലൊക്കെ നീട്ടി വെച്ചോ ഈ ബെഡിൻ്റെ പുറത്ത് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ്, അതായത് ട്രാവൽ ബെഡ് കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ട് എങ്ങനെയാണ് അത് ഇരിക്കുന്നതെന്നും എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തെടുക്കുന്നത്, ബാക്കിൽ കാറിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എയർ പമ്പ് ചെയ്ത് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ റിപ്പയർ കിറ്റും ഉണ്ട് കേട്ടോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വേണമെങ്കിൽ നമുക്ക് എവിടെയായിട്ട് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, എവിടെ വേണം നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ മോളെ കിടത്തിയതും എല്ലാം കൂടെ ഞാൻ കാണിച്ചു തരാം, നമുക്ക് ആ വീട്ടിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഉറങ്ങുമ്പോൾ കണ്ണിൽ വയ്ക്കാനുള്ള ഒരിത്, പിന്നെ ഒരു ചെവിയിൽ വയ്ക്കാൻ, രണ്ട് ചെവിയിൽ വയ്ക്കാനുള്ള ഒരു ബഡ് പോലത്തെ, പിന്നെ നെക്ലേസും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാറിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എയർ പമ്പ് കാറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, മൂന്ന് നോസിൽസ് ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ. കാർ ഓൺ ചെയ്ത് വെച്ചിട്ട് മീൻസ് കാർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ മൂന്ന് നോസിൽസ് ഉണ്ട്. ആദ്യത്തെ വലിയ നോസിൽ നമുക്ക് ബെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ബാഗിലുണ്ടെങ്കിലും പോകുന്നത് പോളിസ്റ്റർ സിലിക്കോൺ അങ്ങനെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. നമുക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കറിയാലോ, ഒരു ആ ഒരു അളവിൽ വേണം നിറയ്ക്കാൻ. ഓവറായിട്ട് എയർ കയറ്റരുത്.
ബെഡ് സെറ്റ് ചെയ്തത്. അപ്പം ഞാനിപ്പോൾ പില്ലോ ചെയ്യാണ്, കുഞ്ഞു നോസിൽ എടുത്തിട്ട് പില്ലോ ചെയ്യാണ്. നല്ലപോലെ വിളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു എൻഡ് ക്ലോസ് ചെയ്യുക. നമുക്ക് ഇതിലൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ, ഇത് നമ്മളിപ്പം കാറിലിട്ടിരിക്കുന്ന ബെഡ് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് ഈ സൈഡ് വെച്ചാണ് എയർക്ക് നിറയ്ക്കേണ്ടത്. ഇനി ഇതിനെ തിരിച്ച് വേണം ഇടാൻ വേണ്ടിയിട്ട്. ആ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് വരുന്നതാണ് ഫ്രണ്ട് വരേണ്ടത്. അപ്പോൾ അത് നമ്മൾ നോക്കി വേണം ഇടാം. നമ്മൾ ഇതിന് ചെയ്യുന്ന സമയത്ത് അത് വിട്ടുപോയി എങ്കിലേ ആ ഫ്രണ്ടിൻ്റെ ന്യൂ പോർഷൻ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഞാൻ ജസ്റ്റ് കിടക്കുന്ന ഒരു വീഡിയോ പെട്ടെന്ന് എടുത്തതാണ്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരാൾക്ക് കിടക്കാൻ പറ്റുന്നു. കണ്ണിട്ട് ഫ്രണ്ട് ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂഷ്വൽ മുകളിലോട്ടായി ഇഞ്ചി നമ്മൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇറങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു, ഇനി കറക്റ്റായിട്ട് വീഡിയോ ഇട്ട് പോകണം. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതേപോലെ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ കുറേ ഗ്യാപ്പ് വന്നു ഇനി ഇടണം എന്നൊക്കെ. പക്ഷേ ഇനി കറക്റ്റ് വീഡിയോ ഇട്ട് പോകണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.